പുറത്തെ കാഴ്ചകൾ കാണിച്ചുതരാം. ഗ്രിപ്പാണ് ആക്സിഡന്റ് സമയത്തൊക്കെ പൊട്ടിപ്പോയതാണ്. അതൊക്കെ അപ്പൊ താറ വീട് പൊട്ടിയപ്പോ അതിന്റെ കേസും സെന്റർ കേസും. ഇന്നത്തെ വീഡിയോ എന്താണ്? ഏത് ഇന്നത്തെ വീഡിയോ? നമ്മടെ ഈ റൂം, നമ്മുടെ എന്റെ ആദ്യത്തെ റൂമായിരുന്നു കേട്ടോ. ഇതാണ്ട ഡിക്സന്റെ ലോഗയൊക്കെ, പഴയ ലോഗയൊക്കെ വെച്ചിരിക്കുന്നുണ്ടാ. ഇതിന്റെ അകത്താണ് നമ്മുടെ 220 എഞ്ചിൻ പണിയായപ്പോ കയറ്റി വെച്ച റൂം. കുറെ തവണ ഈ റൂം നിങ്ങൾ മിസ്സിംഗ് ആയിരുന്നു എനിക്കറിയാം. അപ്പം ഈ റൂം ഇതാ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കേട്ടോ. ഫുള്ള് ചാറോളായിട്ടിരിക്കുന്ന വണ്ടിയുടെ ആക്സിഡന്റ് ആയപ്പോഴുള്ള സാധനങ്ങൾ, ചെയ്സ്, ചപ്പ് ചാറോട്, അങ്ങനെ എല്ലാം കിടക്കണുണ്ടോ. USD ഫോർക്കുകളൊക്കെ ഇത് കിടക്കണുണ്ടോ. എല്ലാം ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ, ഈ റൂം ഒന്ന് വൃത്തിയാക്കാണ്ട് പോവാണ്. കംപ്ലീറ്റ്ലി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഈ റൂം എൻ്റെ ഒരു ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പിലാക്കാണ്ട് പോവുകയാണ്. അപ്പം നമ്മൾ തമ്മിലുള്ള വീഡിയോസ്, ചെറിയ പ്രൊമോഷൻ വീഡിയോസ്, അതെല്ലാം ഈ റൂമിൻ്റെ അകത്ത് വെച്ച് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. അതിനകത്ത് ലൈറ്റൊക്കെ കണ്ടതാ, ബ്ലിങ്ക് അടിക്കുകയാണ്. നടന്ന് അടിച്ചുപോയി, ഇവിടുത്തെ ലൈറ്റൊക്കെ അടിച്ചുപോയി. അപ്പം ഇതിൻ്റെ മുകളിൽ ഫുള്ള് ട്യൂബ് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, ഒരു ഫോണിൻ്റെ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്ത് ഇത് അടിപൊളി ആക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് തുടങ്ങാം? ഓക്കെ. ഇപ്പോൾ റൂമിൽ ഇരുന്ന സാധനങ്ങളൊക്കെ ഒരു ദിവസം ഇതാ പുറത്താക്കിയിട്ടുണ്ട്. കുറച്ച് ചപ്പും ചവറൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ പുറത്തെ കാഴ്ചകൾ കാണിച്ചുതരാം. ഇതാ ഈ കാണുന്നത് ഫുള്ള് ഈ റൂമിൻ്റെ അകത്ത് ഇരുന്ന സാധനങ്ങളാണ് കേട്ടോ. എൻ്റെ അവൻ ഇത് ഇത്രയും ഇതിനകത്ത് ഉണ്ടായിരുന്ന അമ്പോ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഫുള്ള് വണ്ടിയുടെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നു. നോക്കാം, ആ വണ്ടിയുടെ ചെയ്സ്, നമ്മുടെ ടൈൽറ്റ് അടി, നമ്മൾ ഡ്യൂക്കിന് മാറിയ സാധനങ്ങളൊക്കെ ഇല്ലേ, പൊട്ടിയ സി പീസും കാര്യങ്ങളൊക്കെ, നമ്മുടെ 220 ക്രാഷ് കാർഡ് കാണാണ്ടിരിക്കുന്ന, പിന്നെ അല്ലാതെ നമ്മുടെ സൈഡിലത്തെ ഷീൽഡില്ലേ, നമ്മുടെ 390, പിന്നെ ബേക്ക് ടയർ ഹഗ്ഗർ, ഇതിന് കുഴപ്പമൊന്നുമില്ല, പൊട്ടലൊന്നുമില്ല, ചെറിയതായിട്ട് ഡള്ളായിപ്പോൾ പെയിൻറ്റ്. പിന്നെ അന്ന് ഉപയോഗിച്ച RCB ഗ്രിപ്പാണ്, പൂപ്പൽ അടിച്ച സാധനമാണ്. 220 മിററാണ്. ഇത് എന്ത് പ്രശ്നം? ആ ഇതിൻ്റെ ഇതൊക്കെ പോയി കിടക്കുകയാണ് കേട്ടോ. പിന്നെ ആ 390 അണ്ടർബെല്ലിൽ വരുന്ന ആ ഒരു പീസാണ്. ഇതിനും പൊട്ടലൊന്നുമില്ല. ഈ സ്ക്രാച്ച് ക്ലെയിമിന് മാറിയാണ്, പക്ഷേ ഈ കാണുന്ന സ്ക്രാച്ചൊക്കെ വെച്ച് ഞാൻ ഓഫ് റോഡ് പോയപ്പോൾ ഉണ്ടായപ്പോൾ ഉള്ള സ്ക്രാച്ചാണ് കേട്ടോ. അല്ലാതെ ആക്സിഡൻറ്റ് സമയത്ത് ഇതിന് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്താ, നമ്മുടെ ആ ഒരു സ്ലൈഡറിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടോ? ആക്സിഡൻറ്റ് സമയത്തൊക്കെ പൊട്ടിപ്പോയതാണ്. അതൊക്കെ ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഫൈബർ പാർട്ടാണ് കേട്ടോ. ഇതിനും പ്രശ്നമൊന്നുമില്ല, പെയിൻറ്റ് ഡല്ലായപ്പോൾ ഇതും കൂടെ മാറ്റാൻ പറഞ്ഞ് അങ്ങനെ മാറിയതാ. പിന്നെ ആ ഹെഡ്ലൈറ്റിൻ്റെ സൈഡിലത്തെ ആ ഒരു കവറാണ്, പ്രശ്നമൊന്നുമില്ല, മാറ്റി. പിന്നെ ഫ്ലൂഡോയിലിൻ്റെ കേബിളാണ്. അന്ന് RCB ഉപയോഗിച്ചിരുന്ന സമയത്ത് RCBയുടെ തന്നെ ആര് ഫ്ലൂഡോയിലെ ഓസാണ്. RCB ഞാൻ പിന്നെ മാറ്റിയപ്പോൾ ഇതിൻ്റെ കേബിൾ ഞാൻ കൊടുത്തില്ല. ഇത് കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് RCBയുടെ തന്നെ ബ്രാൻഡ് സാധനമാണ്. അപ്പം ഇതിപ്പോഴും സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ദിവസം കയറ്റി അപ്പം ഞാനിത് വയ്ക്കും. അതുകൊണ്ട് ഇത് കൊടുക്കുന്നില്ല. അടുത്ത സാധനം കാണിച്ചാൽ നമ്മുടെ ഓ മാൻ ഡീക്കിൻ്റെ ഹാൻഡിലാണ് കേട്ടോ അവസ്ഥ. നോക്കി ഹാൻഡിലിൻ്റെ സീറ്റ് എൽ ഷേപ്പാണൊക്കെ ഇരിക്കുന്ന സാധനം. ഇത്രയും വെൻ്റായി പോയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സാധനം. അതുപോലെ തന്നെ ആക്സിഡ് കാണിച്ചതരാ, വീൽ ആക്സിഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. വെൻ്റായി പരുവായി ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ മിററും കുറേ സാധനങ്ങളൊക്കെയാണ്. അതിൻ്റെ ഫുഡ് ട്രസ്റ്റൊക്കെയാണ് കേട്ടോ, ഫുഡ് ട്രസ്റ്റും മിററും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തേക്ക് ഇരിക്കുന്നത്. പിന്നെ ബാക്കിയൊക്കെ അതാ ഇവിടെയാണ് USD ഫോർക്ക്. അതിൻ്റെ ഒരു വേറെ ട്യൂബ് ഉണ്ടോ ഇതാ ഇരിക്കുന്നത്. ഫോർക്കും ഇതാ അതിൻ്റെ സ്പ്രിങ്ങൊക്കെയാണ്. റൈഡിങ് പാൻറ്റ്, പിന്നെ 390 ടാങ്ക് ഇതായിരിക്കുന്ന ഹാൻഡ് ഗാർഡൊക്കെ അതിൻ്റെ ബേക്ക് ഇരിപ്പുണ്ട്, അപ്പുറത്തെ സൈഡ് ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ എന്തുണ്ട്? പിന്നെ ടീ സ്റ്റംപ് ഇതായിരിക്കുന്ന ഫ്രണ്ട്, അത് അലോ ഇതായിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. 220 ഫ്രണ്ട് ആ ഒരു ക്ലാമ്പ്, ടാങ്ക്, ഇത് ഫ്രണ്ട് കിറ്റ് ധൂമ് ഫുള്ള് ഇരിപ്പുണ്ട്. ഇത് പൊട്ടൽ വീണ ധൂമാണ്. പൊട്ടലില്ലാത്ത ധൂമ് ഷോപ്പിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ DO ആ ഒരു ഫ്രണ്ട് ഗ്രില്ലാണ്. പിന്നെ എന്തോന്നുണ്ട്? സാഡിൽ സ്റ്റേ ആണ് കേട്ടോ. 390 സാഡിൽ സ്റ്റേ ആണ്, ലെഫ്റ്റും റൈറ്റും. സ്റ്റോക്ക് ബ്രേക്ക് ഗ്രാബറേലാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന. ഇതിപ്പോൾ നമ്മൾ 8GB വാങ്ങിച്ചപ്പോൾ കിട്ടിയ ബോക്സ് ആണ് കേട്ടോ. 8GB ബോക്സ്, അതിൻ്റെ അത് ഗോഫ്രോയുടെ സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. ലിക്കിമോളിയുടെ ഒക്കെ സ്റ്റിക്കേഴ്സ്, നമ്മുടെ പെരാനി ഇൻട്രോക്കും ഇല്ല, അതിൻ്റെ ബോക്സാണ്. ഇതൊക്കെ ആക്സിഡൻറ്റ് സമയത്ത് പൊട്ടിപ്പോയായിരുന്നു. അതിനുശേഷം ഒരു ഇൻട്രോക്കും എടുത്തിട്ടില്ല കേട്ടോ. ഇൻട്രോക്കും വാങ്ങിക്കണം, സെറ്റാക്കണം. ആകെ ഫുള്ളൊന്ന് തൂത്തിറക്കിയിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കണം.
അപ്പോൾ തപ്പി പറിക്കപ്പോൾ നമ്മുടെ പോക്കോ X2 ഇല്ലേ, ഞാൻ ഇതിന് മുമ്പ് മൂന്നാല് തവണ ഫോൺസിന് മുമ്പായിട്ട് എടുത്തൊരു ഫോണാണ് പോക്കോ X2. അപ്പോൾ അതിൻ്റെ ഒരു ബോക്സ് കിട്ടി. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഫോൺ വാങ്ങുമ്പോൾ കിട്ടുന്ന ഫ്രീ കേസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് ഫോണിൻ്റെ ബോക്സിൽ വേറെ ഒരു ഓക്കെ ഫോൺ തറയുടെ അവിടെ വിട്ട് കിട്ടേക്കായിരുന്നാ. ഫോൺ തറയുടെ പൊട്ടിയപ്പോൾ അതിൻ്റെ കേസും സെൻട്രൽ കേസും ബാക്ക് കേസും എല്ലാം മാറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെയാണ്. എനിക്ക് ഈ പഴയ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്ന ചെറിയൊരു അസുഖം പണ്ടൊട്ടേ ഉള്ളതാണ് കേട്ടോ. ഞാൻ എന്താണ് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉള്ള ചെറിയ സാധനം വരെ കുറച്ചൊന്ന് നേരത്തെ നോക്കിയപ്പോൾ കിട്ടിയായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, ആവശ്യമൊന്നുമില്ല, എന്നാലും ചുമ്മാ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കും, എന്നാൽ ആർക്കും കൊടുക്കത്തില്ല. അതാണ് എൻ്റെ ഒരു അസുഖം, എന്താണെന്നറിയാൻ വയ്യ. അപ്പം അതാണ് ഈ പെണ്ണ് വന്നതിന് ശേഷം ഇതെല്ലാം പറക്കി എവിടെയെങ്കിലുമൊക്കെ മാറ്റി ഇടുകയാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഇതൊക്കെ മാറ്റി വയ്ക്കാൻ അങ്ങനെ അങ്ങനെ ഇഷ്ടം വരുന്നില്ല. എങ്ങനെയും ഈ റൂമൊന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് മാറ്റിയാട്ടെ. എന്നാലും ഞാൻ എൻ്റെ ഡ്യൂക്കിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ അടിക്കടിക്ക് വയ്ക്കുകയാണ്. ആ സാധനങ്ങളൊക്കെ ഞാൻ പയ്യ ഈ റൂമിൽ തന്നെ കയറ്റാനുള്ള പരിപാടിയാണ് കേട്ടോ. കോക്കർ വിധത്തിൽ നടന്നു, പക്ഷേ അലുമായിട്ടില്ല, കുറച്ച് നീറ്റായിട്ട് വൃത്തിക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാനുള്ള ചെറിയൊരു പരിപാടിയിലായിട്ടാണ്. അപ്പം ബാക്കിയൊക്കെ ഒന്ന് ഒതുക്കി എടുക്കട്ടെ ഗൈസ്. ഗൈസ് അപ്പം റൂമിന് ലൈറ്റ് സെറ്റപ്പിനായിട്ട് നമ്മുടെ മൂന്ന് ട്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ. നാലെണ്ണം എടുത്തിട്ട് പക്ഷേ താങ്ങിയില്ല, നാലെണ്ണം എടുത്തപ്പോൾ രൂപ 1000 രൂപ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മൂന്നെണ്ണം ആക്കി. പിന്നെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് സ്വിച്ച് ബോർഡ് ടെസ്റ്റർ അതിൻ്റെ പ്ലഗ് സ്വിച്ചും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്നതാണ്. ഇത് ഇത്ര എടുത്തപ്പം ഏകദേശം ഒരു 1200 രൂപ ആയിട്ടാ എല്ലാം കൂടെ. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി വീട്ടിൽ പോയിട്ട് സെറ്റപ്പ് ആക്കാം അല്ലേ. ട്യൂബ് വാങ്ങിച്ചിട്ട് വന്നിട്ട് ചായയുടെ കഴിക്കാൻ ഒരു കടികളും വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ കഴിക്കുന്ന ഉള്ളിവട കേട്ടോ. അതാ ഇങ്ങനെ നല്ല ചുമ ചുമ ആയിരിക്കുന്ന ഉള്ളിവട. റൂമിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ കയറ്റി എടുക്കാം, പിന്നെ ഒതുക്കി പറക്കാനായിട്ടുണ്ട്. ഒന്ന് ഇല്ലായിട്ട് ഒതുക്കി വയ്ക്കണം. അവ റൂമിൽ ചെറുതായിട്ടൊരു ട്യൂബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഒന്ന് കണക്ഷൻ കൊടുത്ത് നോക്കിയതാണ് കേട്ടോ, എങ്ങനെയുണ്ട് വെട്ടമെന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണ്. എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഇതാക്കുന്നില്ല, എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് ആക്കാൻ നേരത്തെ അവിടെ ഡോറ് വരും, ഡോറ് മറയ്ക്കാനും പറ്റത്തില്ല, അകത്തോട്ട് കയറാനുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു സ്പോട്ട് ആക്കാത്ത ചോദിച്ചു. ഇതാകുമ്പോൾ കുറച്ചുകൂടി വീതിക്ക് കിട്ടുകയും ചെയ്യും. ഈ ഒരു ജനൽ ഒന്ന് മറയ്ക്കണം. ബാക്ക്ഗ്രൗണ്ട് ഇത് തന്നെ പോരെ, അതാകുമ്പോൾ പൈസയും ഒരുപാട് ചിലവാകത്തില്ല. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ചുടുകട്ട ആക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇരുഭാഗത്ത് ട്യൂബ് വയ്ക്കാനകത്ത് മുഖത്ത് ഇവിടെ കറക്റ്റ് വെട്ടമൊക്കെ കിട്ടുന്നുണ്ടോ, ഞാൻ ഓക്കെ. ഇത് ഒറ്റ ട്യൂബാണ് വെച്ചിട്ടുള്ളത്, അടുത്ത ട്യൂബ് ഇതാ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെയാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പം ഒരു ട്യൂബ് കൂടെ ഉണ്ട്, മൂന്ന് ട്യൂബ് തന്നെ ധാരാളമാണെന്ന് തോന്നുന്നു. ഇത് രണ്ട് മൂന്നെണ്ണം കത്തിക്കാൻ അത്യാവശ്യം നല്ല വട്ടം ഇരു ഭാഗത്തേക്ക് അടിച്ച് കയറും. അപ്പം മൂന്നാമത്തെ ട്യൂബ് എവിടെ വയ്ക്കണമെന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. അപ്പം നമ്മുടെ സ്റ്റുഡിയോ ഏകദേശം ഒരു എന്താണ് 70 ഒരു 60% ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ ട്യൂബൊക്കെ സംഭവമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. സംഭവം ഈ ഓയറ് മുകളിൽ കൂടെ എടുക്കാൻ എന്തിനു പക്ഷെ നടന്നില്ല, അതിൽ കണക്ഷൻ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇലക്ട്രിക്കലിന് അങ്ങനെ വലിയ പിടികളുള്ള ആളൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ആ മുകളിൽ വഴക്കെ ഇങ്ങനെയായിട്ട് എടുത്തേക്കണം. പക്ഷെ അതൊന്നും നിങ്ങൾ വീട്ടിൽ കാണത്തില്ല. വീട്ടിൽ കാണുന്നതാ ഒരു സുന്ദരിയായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വെട്ടവും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ട്യൂബും കൂടെ ഉണ്ട്, മുകളിലിപ്പോൾ 2 മാത്രമേ വന്നിട്ടുള്ളൂ. അതൊരു ടോപ്പിൽ നിന്ന് ലൈറ്റ് കിട്ടാൻ വേണ്ടി മാത്രം കേട്ടോ. ഇപ്പോൾ ഫേസിലോട്ട് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇത് സെൻറ്ററായിട്ട് വയ്ക്കാൻ പറ്റത്തില്ല, മുഖത്ത് കണ്ണിൽ വെട്ടം അടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ടോപ്പിലായിട്ട് ഇങ്ങനെ വയ്ക്കാൻ കേട്ടോ. പിന്നെ ഒരു ഫോക്കസ് ലൈറ്റ് ആയിട്ട് ഒരു ഫിലിപ്സിൻ്റെ ലൈറ്റ് കൂടെ ഉണ്ട്. അത് ഫിക്സ്ഡായിട്ടൊരു സ്ഥലത്ത് വയ്ക്കുന്നില്ല, വയറെടുത്ത് പ്ലഗ് കൊടുത്തിരിക്കുന്നത്. അത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനുള്ള സെറ്റപ്പിലാണ് വെച്ചേക്കുന്നത്. അപ്പം ഇതിപ്പോൾ കറക്റ്റ് ഫേസിൻ്റെ സൈഡിൽ നിന്ന് അടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ലൈറ്റ് ഇപ്പോൾ ആ ഭാഗത്തായിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം വെട്ടമൊക്കുമ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ എന്താണ് ഈ സൈഡിലേക്കല്ലേ ഇവിടെ വൈറ്റ് പെയിൻറ്റൊക്കെ അടിക്കാത്ത കുറച്ചും കൂടെ വെട്ടം നമ്മുടെ ഫേസിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വർക്ക് കഴിഞ്ഞ് ഒരു വീഴ്ചയ്ക്ക് വീണ് കസേരയുടെ മുകളിൽ നിന്നൊക്കെ വന്ന് താഴെ വീണ് കേട്ടോ. ഇതൊക്കെ ചെയ്യാനായിട്ട് കയറി. അപ്പം ഇനിയിപ്പോൾ ബാക്കി നാളെ ചെയ്യുന്നുണ്ടോ. ഇനിയിപ്പോൾ നമ്മളെ പ്ലഗും അഡാപ്റ്ററും ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ ഞാൻ കൂടിയാൽ കൂടാത്ത കേസാണ്. അപ്പം ആരെങ്കിലും വിളിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ കണക്ഷനൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കി ഈ ഫാനിൻ്റെ കണക്ഷനൊക്കെ കൊടുക്കാനായിട്ട് ഒരു പ്ലഗ് സെറ്റ് ചെയ്യണം. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഇനി നാളെ കാണാം. അപ്പോൾ കാര്യത്തിന് എങ്ങനെയുണ്ട് റൂം? എങ്ങനെയുണ്ട് റൂം? സൂപ്പർ ആയിട്ടുണ്ട്. ആ കുറച്ചും കൂടെ വിവരിച്ച് പറ അങ്ങോട്ടല്ലേ. ഇനി നമുക്ക് നമ്മളാ വീഡിയോസ് ഒക്കെ ഇതിൻ്റെ അകത്തൊക്കെ ഷൂട്ട് ചെയ്യാല്ലേ. ഗായത്രി ഒരുപാട് പ്ലാനുണ്ട് കേട്ടോ. ഫുഡ് ഈറ്റിംഗ് ചലഞ്ച്, പിന്നെ അല്ലാതെ എന്താണ് മൈ ബാഗ് ചലഞ്ച്, ഓപ്പൺ ചെയ്ത് അവളെ ബാഗിൻ്റെ അകത്ത് എന്തൊക്കെ ഉള്ളത് കാണിക്കണം. ഞാൻ ചുമ്മാണ്. അങ്ങനെ ഒരുപാട് ചലഞ്ചും കാര്യങ്ങളൊക്കെ അവൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കാനുണ്ട്. ഇതൊക്കെ നമ്മളെ ഫാമിലി വ്ലോഗിൽ അപ്ലോഡ് ചെയ്യാനായിട്ടാണ് നമ്മളെ പ്ലാൻ.
അപ്പൊ അതൊക്കെ വരും വീട്ടിലേക്ക് കാണാം. അപ്പൊ വൈകിട്ട് ചെയ്യാമ്പാ. ഓക്കെ, അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നല്ല വിരിക്കാൻ വേണ്ടിയിട്ടേ. അപ്പൊ എന്തായാലും മറ്റും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അത് കഴിക്കും. ഗുഡ് ബൈ.